Bismillah ve elhamdülillah. Salatu ve selamu ala şerefi Resulillah ve ala alihi ve sohbihi ecma'in amma ba'd. പെരുന്നാൾ നിസ്കാരം മടക്കി നിസ്കരിക്കാമോ, അതിൻ്റെ വിധി എന്താണ് എന്ന് പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ്. ആ സംശയത്തിനുള്ള മറുപടിയാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു നിസ്കാരം രണ്ടാമത് മടക്കി നിസ്കരിക്കൽ സുന്നത്താകണമെങ്കിൽ ചില നിബന്ധനകൾ ഉണ്ട്. ആ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ രണ്ടാമത് മടക്കി നിസ്കരിക്കൽ സുന്നത്താകുന്നുള്ളൂ. ഒന്നാമത്തെ നിബന്ധന, മടക്കി നിസ്കരിക്കപ്പെടുന്ന നിസ്കാരം ഫർളായ നിസ്കാരമാവണം, അല്ലെങ്കിൽ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളാവണം. രണ്ട്, മടക്കി നിസ്കരിക്കപ്പെടുന്ന നിസ്കാരം അതിൻ്റെ നിശ്ചിത സമയത്ത് തന്നെ നിസ്കരിക്കൽ നിർബന്ധമാണ്. ഖളാ ആയാൽ അതിനെ രണ്ടാമത് മടക്കി നിസ്കരിക്കൽ സുന്നത്തില്ല. മൂന്ന്, ആദ്യം നിസ്കരിച്ച നിസ്കാരം സ്വഹീഹാകണം. നാല്, മടക്കി നിസ്കരിക്കുന്നത് ഒന്നിലധികം തവണയാകാതിരിക്കണം. ഒരു പ്രാവശ്യം മാത്രമേ മടക്കി നിസ്കരിക്കൽ സുന്നത്തുള്ളൂ, രണ്ടാമതും മൂന്നാമതുമൊന്നും അത് സുന്നത്തില്ല. അഞ്ച്, ആ നിസ്കരിക്കുന്ന നിസ്കാരം ഫർളാണെങ്കിൽ ഫർളെന്ന് തന്നെ കരുതൽ നിർബന്ധമാണ്. ആറാമത്തെ നിബന്ധന, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു റക്കാത്തെങ്കിലും ജമാഅത്തായി സംഭവിക്കണം. ഇമാം റംലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായം അനുസരിച്ച് നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ജമാഅത്തായി സംഭവിക്കണമെന്നാണ്. ഈ രണ്ട് പണ്ഡിതന്മാരും ഷാഫിഈ മദ്ഹബിലെ പ്രമുഖർ തന്നെയാണ്, അവലംബിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അപ്പോൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ മടക്കി നിസ്കരിക്കാൻ പാടില്ല എന്നർത്ഥം. ഏഴാമതായുള്ള നിബന്ധന, ഒന്നോ ഒന്നിലധികം റക്കാത്തുകളോ സമയത്ത് തന്നെ സംഭവിക്കണം എന്നതാണ്. എട്ട്, ഇമാമ് ഇമാമത്തിനെ നിയ്യത്ത് ചെയ്യണം. മഅ്മൂമ് ജമാഅത്തിനെയോ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നു എന്നതിനെയോ കരുതണം. അത് മൊത്തത്തിൽ ജമാഅത്തിൽ നിർബന്ധമായതാണ്. എന്നാൽ മൊത്തത്തിൽ ജമാഅത്തിൽ ഇമാമ് ഇമാമത്തിനെ കരുതൽ നിർബന്ധമില്ല. പക്ഷേ മടക്കി നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ ഇമാമ് ഇമാമത്തിനെ കരുതൽ നിർബന്ധമാണ്. ഒമ്പതാമതായുള്ള ഷർത്ത്, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് ആ ജമാഅത്തിൽ ജമാഅത്തിൻ്റെ പ്രതിഫലം ഉണ്ടാവണം. പ്രതിഫലം നഷ്ടപ്പെടുന്ന രൂപത്തിലാണ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതെങ്കിൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കാൻ പറ്റുകയില്ല. ഉദാഹരണമായി, ഒരാൾ ഒറ്റയ്ക്ക് ഒരു സഫിൽ പുറകിൽ വന്ന് നിന്ന് കൈകെട്ടുകയാണെങ്കിൽ അവന് അത് മടക്കി നിസ്കരിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ അവൻ്റെ ഇമാമ് ഫാസിഖാണ് അല്ലെങ്കിൽ ബിദ്അത്തുകാരനാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ജമാഅത്തിൻ്റെ പ്രതിഫലത്തെ അത് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിലൊന്നും തന്നെ അവന് മടക്കി നിസ്കരിക്കൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല, അത് ശരിയാവുകയുമില്ല. കാരണം അതിലൂടെ ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജമാഅത്തിൻ്റെ ശ്രേഷ്ഠതയെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണെങ്കിൽ അവിടെ മടക്കി നിസ്കരിക്കൽ സുന്നത്തില്ല. പത്താമത്തെ നിബന്ധന, മടക്കി നിസ്കരിക്കേണ്ടത് അത് അനുവദനീയമാണ് എന്ന അഭിപ്രായമുള്ള ആളുകളോടുകൂടിയാവണം. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് മടക്കി നിസ്കരിക്കൽ സുന്നത്തില്ല എന്നാണ്. എന്ന് വരുമ്പോൾ ഇമാമ് ഷാഫിഈ മദ്ഹബുകാരനാകുകയും മഅ്മൂമ് ഹനഫി മദ്ഹബുകാരനാവുകയും ചെയ്താൽ അവിടെ മടക്കി നിസ്കരിക്കുന്നത് സ്വഹീഹാവുകയില്ല. കാരണം മഅ്മൂമാകുന്ന ഹനഫി മദ്ഹബുകാരൻ്റെ അഭിപ്രായം അനുസരിച്ച് മടക്കി നിസ്കരിക്കൽ സുന്നത്തില്ല എന്നാണ്. അപ്പോൾ ഇമാമ് ഒറ്റക്ക് നിസ്കരിക്കുന്നവനെ പോലെയാകും, അതുകൊണ്ട് അവിടെ സ്വഹീഹാവുകയില്ല. എന്നാൽ ഇമാമ് ഹനഫി മദ്ഹബുകാരനാവുകയും മഅ്മൂമ് ഷാഫിഈ മദ്ഹബുകാരനാവുകയും ചെയ്താൽ അവിടെ മടക്കി നിസ്കരിക്കാവുന്നതാണ് എന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. പതിനൊന്നാമത്തെ നിബന്ധന, അടക്കി നിസ്കരിക്കപ്പെടുന്ന നിസ്കാരം പേടി ശക്തിയായ അവസ്ഥയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാവാതിരിക്കണം. പന്ത്രണ്ടാമത്തേത്, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരമാവരുത്. ഉദാഹരണത്തിന്, ചില പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു വിഷയം, ആ വിഷയം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാണ് എന്ന് ചില പണ്ഡിതന്മാർക്കൊരു അഭിപ്രായമുണ്ട്. എന്നാൽ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ആ നിസ്കാരത്തിന് കോട്ടമൊന്നുമില്ലെങ്കിലും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലേക്ക് നോക്കുമ്പോൾ ആ നിസ്കാരത്തിന് കോട്ടമുണ്ട് എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് രണ്ടാമതായി നിസ്കരിക്കുകയാണ്. അങ്ങനെയുള്ള നിസ്കാരം ആകാതിരിക്കലും നിബന്ധനയാണ്. കാരണം അങ്ങനെയുള്ള നിസ്കാരങ്ങൾ ഈ പറഞ്ഞ നിബന്ധനകളൊന്നും കൂടാതെ തന്നെ ഒറ്റക്ക് നിസ്കരിക്കലും സുന്നത്ത് തന്നെയാണ്. അതിന് മേൽ പറഞ്ഞതുപോലെ ജമാഅത്തായി സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ഖളാ ആയാലും നിസ്കരിക്കാവുന്നതാണ്, സമയത്ത് തന്നെ ആവണമെന്നില്ല. ഈ പറഞ്ഞ നിബന്ധനകൾക്കൊന്നും വിധേയമാകാതെ തന്നെ അങ്ങനെയുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാവുന്നതാണ്. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്,
പെരുന്നാൾ നിസ്കാരം പോലെയുള്ള നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. പക്ഷേ മടക്കി നിസ്കരിക്കുന്നത് ഒരു പ്രാവശ്യം മാത്രമേ ആകാവൂ, സമയത്ത് തന്നെ ആവണം, അതുപോലെയുള്ള മറ്റ് നിബന്ധനകളെല്ലാം പാലിച്ചിരിക്കുകയും ചെയ്യണം എന്ന് സാരം. അള്ളാഹു തആല നാം കേട്ട ഇൽമ് ഇരു ലോകത്തും നാഫിയാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.